ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കഥയാട്ടാണ് കഴിഞ്ഞളക്കം ബാലഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു കഥയാണിത് ഈ കഥയുടെ പേരാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആലീസ് എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കഥയാണിത് അപ്പൊ നമുക്ക് കഥയിലേക്ക് പോവാം ആലീസ് ക്ലാസ്സിലെ അറിയപ്പെടുന്ന കുട്ടിയാണ് പഠിക്കാൻ മിടുക്കിയായ ആലീസിന് ക്ലാസ്സിലെ എല്ലാവരെയും ചങ്ങാതിമാരാക്കുന്നതിൽ വലിയ കഴിവുണ്ട് ചെറിയ ക്ലാസ് മുതലേ അവൾ ചങ്ങാതിമാരെ കൂട്ടുന്നതിൽ താല്പര്യം കാണിച്ചിരുന്നു അളുടെ പിറന്നാൾ ആഘോഷത്തിന് കൂട്ടുകാരെ എല്ലാം വീട്ടിലേക്ക് വിളിക്കും ക്ലാസ്സിലാണെങ്കിൽ എല്ലാവരെയും കൂട്ടിയിരുത്തി തൻ്റെ വിശേഷങ്ങൾ പറയും അങ്ങനെ എല്ലാവരും തൻ്റെ ചങ്ങാതിമാരായതിൽ ആലീസ് വളരെയധികം സന്തോഷിച്ചു ഒപ്പം അല്പം അഹം അഹംഭാവവും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ അറിയിപ്പുമായി ക്ലാസ് ടീച്ചർ വന്നു വരുമ്പോൾ എല്ലാവരും മൂന്ന് സമ്മാനവുമായി ക്ലാസ്സിലെത്തണം എന്നിട്ട് ഓരോരുത്തരും അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സായ മൂന്ന് പേർക്ക് അത് കൊടുക്കണം കുട്ടികൾക്കെല്ലാം വലിയ സന്തോഷമായി പക്ഷേ ആലീസ് ചിന്തിച്ചത് ഇങ്ങനെയാണ് തനിക്കാണെങ്കിൽ ഈ ക്ലാസ് മുഴുവൻ ഫ്രണ്ട്സാ ഇതിൽ നിന്ന് മൂന്ന് പേരെ എങ്ങനെ തിരഞ്ഞെടുക്കും പിറ്റേന്ന് കുട്ടികളെല്ലാം സമ്മാനങ്ങളുമായി ക്ലാസ്സിലെത്തി ആലീസും മൂന്ന് സമ്മാനങ്ങൾ കൊണ്ടുവന്നു കുട്ടികൾ പരസ്പരം സമ്മാനങ്ങൾ കൈമാറി ആലീസ് തൻ്റെ കയ്യിലുള്ള സമ്മാനവും ക്ലാസ്സിലെ മൂന്ന് ചങ്ങാതിമാർക്ക് കൊടുത്തു എന്നാൽ എല്ലാവരും സമ്മാനങ്ങൾ കൈമാറി കൈമാറിക്കഴിഞ്ഞപ്പോഴാണ് ആലീസ് ഞെട്ടിപ്പോയത് തനിക്ക് ആരും സമ്മാനം തന്നിട്ടില്ല അവൾക്കത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആലീസ് ഡെസ്കിൽ മുഖം അമർത്തി പൊട്ടിക്കറിഞ്ഞു തനിക്ക് ഇത്രയും ചിങ്ങാതിമാരുണ്ടായിട്ട് ആരും തനിക്കൊരു സമ്മാനം തരാൻ കൂട്ടാക്കിയില്ലല്ലോ എല്ലാവരോടും ചിരിച്ചു സന്തോഷത്തോടെ മാത്രമേ ഇത്രകാലം പെരുമാറിയിട്ടുള്ളൂ ആരോടും തർക്കിക്കാനോ വഴക്കിടാനോ പോയിട്ടില്ല ആലീസ് കരയുന്നത് കണ്ട് ചില കുട്ടികൾ അവളുടെ അടുത്ത് വന്ന് കുറച്ചുനേരം നോക്കി നിന്നിട്ട് പോയി എന്നാൽ അവളോടൊപ്പം ഇരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ച് ആശ്വസിപ്പിക്കാൻ ആരുമില്ലായിരുന്നു കരഞ്ഞുകലങ്ങിയ കണ്ണുമായി വീട്ടിലെത്തിയ ആലീസിനെ കണ്ട് അമ്മ കാര്യം തിരക്കി എല്ലാം കേട്ട് കഴിഞ്ഞ് അമ്മ പറഞ്ഞു അലീസേ കാണുമ്പോൾ എല്ലാവരോടും ചിരിച്ചു കാണിച്ചാലോ നല്ല വാക്കുകൾ പറഞ്ഞാലോ ആരും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവില്ല അതിന് അവർക്ക് വേണ്ടി നമ്മുടെ സമയവും മനസ്സും കൂടിക്കൊടുക്കണം അവർക്ക് കൂടി തോന്നണം നമ്മൾ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് നിന്റെ പിറന്നാളിന് നീ എല്ലാവരെയും വീട്ടിലേക്ക് വിളിച്ചു അവർ സമയം കണ്ടെത്തി ഇവിടെ വന്നു എന്നാൽ നിന്നെ വിളിച്ച ഏതെങ്കിലും ഒരു കൂട്ടുകാരുടെ പിറന്നാളിന് നീ പോയിട്ടുണ്ടോ പോട്ടെ ക്ലാസ്സിൽ വെച്ച് ഏതെങ്കിലും കൂട്ടുകാരുടെ ആവശ്യത്തിനായി ആരുടെയെങ്കിലും കൂടെ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഏതെങ്കിലും കുട്ടി സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടാൽ നീ അവരോട് കാര്യങ്ങൾ തിരക്കി ആശ്വസിപ്പിക്കാറുണ്ടോ നീ സങ്കടപ്പെട്ടിരുന്നപ്പോഴും ആരും നിന്നെ മൈൻഡ് ചെയ്യാതെ പോയതും ഇതുകൊണ്ട് തന്നെ അമ്മേ ഞാൻ എല്ലാവരുടെയും ഫ്രണ്ട്സ് ആണ് അതുകൊണ്ട് എല്ലാവരോടൊപ്പം ഒരുമിച്ചിരുന്ന് സമയം ചെലവാക്കാനാണ് എനിക്കിഷ്ടം ആലീസ് തൻ്റെ ഭാഗം വിശദീകരിച്ചു അപ്പോൾ അമ്മ ചിരിച്ചു മോളെ നീ നല്ല കുട്ടി തന്നെ സമ്മതിച്ചു പക്ഷേ നമുക്ക് ക്ലാസ്സിലുള്ള എല്ലാവരുടെയും ബെസ്റ്റ് ഫ്രണ്ട് ആകാൻ കഴിയില്ല കാരണം നമുക്ക് അതിനുള്ള സമയമുണ്ടാവില്ല എന്നാൽ ഏതാനും ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ നമുക്ക് പ്രയാസവുമില്ല നാം അവരോടൊപ്പം നടക്കുകയും നമ്മുടെ വിശേഷങ്ങൾ പറയുന്നതിനൊപ്പം അവരുടെ വിശേഷങ്ങൾ കേൾക്കുകയും അവരുടെ നല്ല കാലത്തും മോശ സമയത്തും ഒപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ശരിക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് മറ്റുള്ളവരെയെല്ലാം വെറും സുഹൃത്തുക്കളും പരിചയക്കാരും മാത്രം എല്ലാവരോടും സൗഹൃദത്തോടെയും സന്തോഷത്തോടെയും പെരുമാറുന്നത് നല്ലതുതന്നെ പക്ഷേ അതുകൊണ്ട് അവരെല്ലാം ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്നതിലാണ് തെറ്റ് അമ്മ പറഞ്ഞത് ശരിയാണെന്ന് ആലീസിന് മനസ്സിലായി അടുത്ത ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് തനിക്കും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സിന് ഉണ്ടാക്കിയെടുക്കണമെന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് ആലീസ് അന്ന് ശാന്തമായി ഉറങ്ങി അപ്പോൾ കൂട്ടുകാർക്കൊക്കെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്